നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ 2023 ഫെബ്രുവരി മാസം 7ാം തീയതി ചൊവ്വാഴ്ച അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ഈ വാർത്തകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ദുർഗന്ധം സഹിക്കാൻ വയ്യാത്തതിനെ തുടർന്ന് നാട്ടുകാർ നൽകിയ വിവരമനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുഴു വരിച്ച മത്സ്യശേഖരം പിടികൂടി രണ്ട് കണ്ടെയ്നറുകളിലായിട്ട് സൂക്ഷിച്ച 60-ൽ പരം പെട്ടി മത്സ്യങ്ങളാണ് ആരോഗ്യ വിഭാഗം പിടികൂടിയത് ആന്ധ്രയിൽ നിന്നെത്തിയ ലോറികൾ കൊച്ചി മരടിലാണ് പിടിയിലായത് മത്സ്യത്തിന് ഒരു മാസമെങ്കിലും പഴക്കമുണ്ടാകുമെന്നാണ് പരിശോധനാ ഫലം ഒരു ലോറിയിലെ മത്സ്യം ഒറ്റനോട്ടത്തിൽ തന്നെ ഉപയോഗശൂന്യമെന്ന് മനസ്സിലായതിനാൽ നശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടാമത്തെ ലോറിയിൽ പരിശോധന നടത്തിയാണ് മത്സ്യം നശിപ്പിച്ചത് അടുത്ത അറിയിപ്പ് പഞ്ചായത്തുകൾ വഴി ഇപ്പോൾ 9,240 രൂപ വരെ നിങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ബാത്റൂമുകൾ അതുപോലെ ശൗചാലയങ്ങൾ എന്നിവയൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്നതിനൊക്കെയാണ് ഈ ഒരു ധനസഹായം ലഭ്യമാവുക പ്രാരംഭഘട്ടത്തിൽ 5,000 രൂപയും അതിനുശേഷം പൂർത്തിയാക്കുമ്പോൾ 4,240 രൂപയും ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് വീടുകളിലെയും അതുപോലെ സ്ഥാപനങ്ങളിലെയും പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിത കർമ്മസേനയ്ക്ക് ഫീസ് നൽകണമെന്ന് സർക്കാർ ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് മാലിന്യം ശേഖരിക്കുന്ന ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകണമെന്നും യൂസർ ഫീ പിരിക്കാൻ നിയമമില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാത്തവർക്കും യൂസർ ഫീ നൽകാത്തവർക്കും അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നവർക്കും മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കുമെതിരെ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ചുമത്താനാണ് നീക്കം ഇതിനായിട്ട് ബൈലോയിലൂടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 200 കോടി രൂപ അനുവദിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ഇതോടെ 800 കോടി രൂപയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായിട്ട് ആകെ അനുവദിച്ചത് സംസ്ഥാനം 42 ലക്ഷം കുടുംബങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ചികിത്സാ പദ്ധതിയാണ് ക്യാസ്പ് സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കേരളത്തിൽ 200 സർക്കാർ ആശുപത്രികളിലും 544 സ്വകാര്യ ആശുപത്രികളിലും പദ്ധതിയുടെ സേവനം ലഭ്യമാണ് ഒരു മണിക്കൂറിൽ ശരാശരി 180 രോഗികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നു 1,667 ചികിത്സാ പാക്കേജുകളാണ് നിലവിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത അറിയിപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ പദ്ധതിയിൽ നിന്ന് അടുത്ത മാസം മുതൽ പുറത്താക്കും ഈ മാസം 28 സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 1 ലക്ഷം രൂപ കുടുംബ വരുമാന പരിധി കർശനമാക്കാനാണ് തീരുമാനം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2023 മാർച്ച് മാസം മുതൽ പെൻഷനുകൾ അനുവദിക്കില്ലെന്നാണ് വിവരം വരുമാന സർട്ടിഫിക്കറ്റ് യഥാസമയം ഹാജരാക്കാത്ത കാരണത്താൽ തടയപ്പെടുന്ന പെൻഷൻ അതിൻ്റെ കുടിശ്ശികയ്ക്ക് ഗുണഭോക്താവിന് അർഹത ഉണ്ടായിരിക്കില്ല പെൻഷൻ തുക കണ്ടെത്തുന്നതിനായിട്ട് 2 രൂപ ഇന്ധന സെസ് ഏർപ്പെടുത്തിയ തീരുമാനം വിവാദമായിരുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള പുതിയ നീക്കത്തിലേക്ക് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത് അടുത്ത അറിയിപ്പ് ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് 20% എഥനോൾ അടങ്ങിയ പെട്രോൾ E20 പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 11 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുത്ത പെട്രോൾ പമ്പുകളിലാണ് ഇന്ധനം പുറത്തിറക്കിയത് നിലവിൽ പെട്രോളിൽ 10% എഥനോളും 90% പെട്രോളുമാണുള്ളത് 2025 ഇത് ഇരട്ടിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലെ 3 സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ധന റീറ്റെയിലർമാരുടെ 84 പെട്രോൾ പമ്പുകളിൽ 20% എഥനോൾ അടങ്ങിയ പെട്രോൾ ലഭ്യമാകും ആദ്യഘട്ടത്തിൽ 15 നഗരങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുക അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇത് രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനാണ് തീരുമാനം അടുത്തതായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് പവന് 200 രൂപയാണ് ഇന്ന് കൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില 42,120 രൂപയായിരിക്കുകയാണ് ഗ്രാമിന് 25 രൂപ ഉയർന്ന് 5,265 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്തകൾ ഷെയർ ചെയ്യുക ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക